പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സൈമൺ, പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് നിലനിൽക്കുന്നത്. ഈ ശ്മശാനം പ്രവർത്തിക്കാത്ത സാഹചര്യം എന്താണ്? ഇന്നലെ ശ്മശാനം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് സാധാരണ നോർമൽ കേസിൽ സാധാരണ പനി വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും, സാധാരണ പനി വന്നാൽ പോകും. നമുക്കിപ്പോ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ, നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്ന അറ്റാക്കിന് ബ്ലോക്ക് വന്ന നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് സാധാരണ പനിയോട് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല, നമുക്ക് അവിടെ ലക്ഷങ്ങൾ രൂപ ചെലവേണ്ടി വരും. പഞ്ചായത്ത് AMC വെച്ചിരുന്നത് 1.5 ലക്ഷം രൂപയ്ക്കാണ് വെച്ചിരുന്നത്, കാലകാലങ്ങളായിട്ട് വെച്ചിരുന്ന പഞ്ചായത്ത് വെച്ചിരുന്നു 1.5 ലക്ഷം രൂപയ്ക്കാണ് AMC വെച്ചിരുന്നത്. അത് 4 ക്വാർട്ടറായിട്ട് പഞ്ചായത്ത് അവന് പൈസ കൊടുക്കും, അവന് വന്ന് നോക്കി പോകും. ഇവിടെ 2014 കമ്മീഷൻ ചെയ്ത അന്നത്തെ വനസമിതിയിൽ ഉൾപ്പെട്ട ശ്രീ KV വിനോദട്ടം ഉൾപ്പെട്ട ടീംസിന്റെ ഇതിൽ കമ്മീഷൻ ചെയ്തിട്ടുള്ളതാണ്. അന്ന് അവർ ഇതിന്റെ കാലാവധി പറഞ്ഞിട്ടുള്ളത് 5 വർഷമാണ്, 2019 വരെയാണ് ഇതിന്റെ കാലാവധി ഉള്ളത്. അപ്പൊ 2019 വരെ കാലാവധി ഉള്ള സ്ഥാപനം 2025 വരെ എത്തി നിൽക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ ഏജിങ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് വെള്ളപ്പൊക്കം, ഇത് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ഒരു പാറ നമ്മുടെ കോളിലെ മേഖലയുടെ അരുവശത്താണ് നിൽക്കുന്നത്. അപ്പൊ രണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പൂർണ്ണമായിട്ടും ഈ സ്ഥാപനം മുങ്ങിപ്പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു. പിന്നെ കൊറോണ വന്നപ്പോൾ ഇതെന്ത് ചെയ്തു, നമ്മള് വൈറസിനെ നമ്മൾ പേടിച്ചിട്ട് എല്ലാവരും ബോഡികള് പൊതിഞ്ഞ് കൊണ്ടുവന്ന് നമ്മൾ പ്ലാസ്റ്റിക് അടക്കം ഇട്ട് കത്തിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ഫർണസിനുള്ളിലേക്ക് പ്ലാസ്റ്റിക് വന്നപ്പോൾ എന്ത് ചെയ്തു, ഇതിന്റെ ഉള്ളിലൊക്കെ പ്ലാസ്റ്റിക്കും അടഞ്ഞുകൂടേണ്ട ഗതികേട് വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഓപ്ഷനിൽ കൂടെ കടന്നു പോകുന്നു. പിന്നെ ഇതിപ്പോ ഈ AMC കൊടുത്തു, AMC 1.5 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ട് പോരുന്നത്, കാലകാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ നമുക്ക് AMC അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു 3 ലക്ഷമോ 3.5 ലക്ഷം രൂപയോ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ഗവൺമെന്റിന്റെ ഓഡിറ്റ് ഓബ്ജക്ഷൻ വരും, അത് പ്രസിഡന്റായിട്ട് ശ്രീ വിനോദേട്ടൻ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അറിയാം. 1 ലക്ഷം രൂപ എന്ന് വിട്ടിട്ട് നമുക്ക് AMC 3.5 ലക്ഷം രൂപയിലേക്ക് അല്ലെങ്കിൽ 4 ലക്ഷം രൂപയിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. നമുക്ക് അതിൻ്റെതായ വശങ്ങളിലൂടെ കടന്നു പോകണം, അതായത് നിയമപരമായ വശങ്ങളിലൂടെ കടന്നു പോകണം. ആ നിയമപരമായ വശങ്ങളിലൂടെ കടന്നു പോവുക എന്ന് പറയുമ്പോൾ ഈ AMC വെച്ചിട്ടുള്ള ആളല്ലാതെ തന്നെ ഇത് കമ്മീഷൻ ചെയ്ത ആളെ നമ്മൾ പഞ്ചായത്ത് ഇതിന് അടിയന്തരമായിട്ട്, അതായത് 28-ന് ഇതിന്റെ ഇത് കഴിഞ്ഞു, നമ്മൾ പുതിയ ഭരണസമിതി ഏറ്റെടുത്ത വഴിക്കിന് ഇത് നമ്മൾ അത്രയും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായിട്ട് നമ്മൾ വിളിച്ചെടുത്തു. ഇത് കമ്മീഷൻ ചെയ്ത ആളെ നമ്മൾ വിളിച്ചു വരുത്തി, അവർ കമ്മീഷൻ ചെയ്ത ആളെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും അണ്ടർ ഇതിലെ കിടക്കുന്നത്, തകരാറിലെ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന് 3.5 ലക്ഷം രൂപയ്ക്ക് അവരിതിന്റെ ഒരു എസ്റ്റിമേറ്റ് തന്നു. അപ്പൊ ഇന്നത്തെ ഭരണസമിതി അത് വിശദമായി ചർച്ച ചെയ്തു, കക്ഷിരാഷ്ട്രീയ അതീതമായിട്ട് ഒരു ജനങ്ങളുടെ വിഷയമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ കമ്മിറ്റിയിൽ അജണ്ട വെച്ചിട്ട്, ഇത് ആദ്യത്തെ കമ്മിറ്റിയാണ് ഈ ഇതിന്റെ ചാർജ് ഏറ്റെടുത്ത ആദ്യത്തെ കമ്മിറ്റിയിൽ നമ്മൾ അജണ്ട വെച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിന്റെ ടെൻഡർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പഞ്ചായത്ത് കൊടുത്തു. ഒപ്പം തന്നെ നമുക്ക് MLA അല്ലെങ്കിൽ MP ഫണ്ടിൽ നിന്ന് അവിടെ നമുക്കൊരു വാതക ശ്മശാനോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ ഒരു ഇലക്ട്രിക് ശ്മശാനോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള നടപടികളുമായിട്ട് പഞ്ചായത്ത് ഇന്നലത്തെ ധനകാര്യ കമ്മിറ്റിയിൽ, മിനിഞ്ഞാന്നത്തെ ധനകാര്യ കമ്മിറ്റിയിൽ നമ്മൾ ഇതിനെ ചർച്ച ചെയ്തു. അതേ വശങ്ങളായിട്ട് നമ്മൾ പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അവസ്ഥ എന്ന് പറയുന്നത് ഇത് നമുക്ക് AMC ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കിലേക്കല്ല എത്തി നിൽക്കുന്നത്, അതിലും വിട്ട് ഒരു 3.5 ലക്ഷം 4 ലക്ഷം രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് പ്രശ്നമില്ല, പഞ്ചായത്തിന് പ്രശ്നമൊന്നുമില്ല. പഞ്ചായത്ത് 4 ലക്ഷം രൂപയ്ക്ക് അവിടെ പ്രൊജക്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഞ്ചായത്തിന് വേറെ കാലവിളമ്പോ ഒന്നും വരേണ്ട ഒരു പ്രത്യേകത. ശ്രീ വിനോദ്, ശ്രീ സൈമൺ, ഇത് 75,000 രൂപ മുടക്കിയാൽ പ്രാഥമികമായി ഇത് ശരിയാക്കാം, പ്രവർത്തന സജ്ജമാക്കാം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. 75,000 രൂപയിൽ നമ്മളിത് കമ്മീഷൻ ചെയ്ത ശ്രീ വിനോദട്ടൻ ഉൾപ്പെട്ട അന്നത്തെ കാലത്ത് കമ്മീഷൻ ചെയ്തിട്ടുള്ള നമ്മളിതിന്റെ ഇത് കമ്മീഷൻ ചെയ്ത ടീമിനെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇത് 1,40,000 രൂപയോളം വേണം ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക്. ഇത് നിർത്തിവെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിർത്തിവെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ബോഡി കത്തിക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് വെക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അടിയിൽ നിന്ന് ചോരടിയിലേക്ക് വീഴാണ്. അപ്പോൾ ചോരടിയിലേക്ക് വീഴുമ്പോൾ നമ്മുടെ ബ്ലഡ് ആൾക്കാരുടെ ബോഡിയിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നു, താഴത്തു നിന്ന് ചോര ആളി പിടിക്കുന്നു, മുകളിലേക്ക് വരുന്നു. അപ്പുറത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ ഷെഡിംഗ് യൂണിറ്റ്, അതായത് വേസ്റ്റ് സെഗ്രിഗേഷൻ യൂണിറ്റ് കിടക്കുന്നുണ്ട്, MCF കിടക്കുന്നുണ്ട്, അവിടേക്ക് തീ പടരും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. ജനങ്ങളുടെ സുരക്ഷയും അവിടെ ഒരു 10-30 ഹരിതകർമ്മ സേനാംഗങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്ത്. അതുകൊണ്ട് പഞ്ചായത്ത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല സ്റ്റോപ്പ് ചെയ്ത്. അവിടുത്തെ ജനങ്ങളും മാലിന്യം കൂടി കത്തി പിടിച്ചു കഴിഞ്ഞാൽ മൊത്തം പഞ്ചായത്ത് എന്ന് പറയുന്നത് നമുക്കൊരു പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിച്ചേരും, അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, 1,40,000 രൂപയാണ് ഇന്ന് നമ്മൾ പഞ്ചായത്ത് നമ്മൾ ഇത് വിളിച്ചത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പഞ്ചായത്തിന്റെ ഏത് ജില്ല ഇതിന്റെ ഏതിന്റെ ജില്ലാ ശുചിത്വ മിഷന്റെ ടീമിനെ വിളിച്ചിട്ടുണ്ട്, അവരുടെ അഡ്വൈസുകൾ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ഇതിന്റെ പ്രാരംഭ നടപടികളുമായിട്ട് നമ്മൾ ടെൻഡർ പരിപാടി നടപടികളുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകും. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ സൈമൺ, പഞ്ചായത്ത് പ്രസിഡന്റ്, നേരത്തെ സംസാരിച്ച ശ്രീ വിനോദൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ വിനോദൻ, ഈ പഞ്ചായത്തിന്റെ മറുപടിയിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടിയിൽ താങ്കൾ തൃപ്തരാണോ? ഇങ്ങനെ ഇനിയും ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, പുതിയ പഞ്ചായത്ത് പ്രസിഡന്റാണ്,
അദ്ദേഹം ഏറ്റെടുത്ത് ഇന്നലെ അതിന്റെ പഞ്ചായത്തിന്റെ മീറ്റിംഗിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഞാൻ. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇവര് നേരത്തെ പറഞ്ഞതുപോലെ ഈ